സോ ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്നൊക്കെ നമ്മുടെ തമ്മിലായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാണ്ട് പോകുന്ന കിഡ്കാച്ചായിട്ടുള്ള ഒരു കാർട്ടൂൺ ലോഗോ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മുടെ ആൻഡ്രോയിഡിന് അത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാണ്ട് പോകുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ടു ആപ്സ് ആണ്. അതായത് ഒന്ന് പിക്സൽ ആപ്പ്, അത് രണ്ടാമത്തെ ആപ്പ് എന്ന് പറഞ്ഞാൽ പി എസ് ടച്ച് ആണ്. സോ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആപ്പും നല്ല രീതിക്ക് ഫെമിലിയർ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫയൽസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പി എസ് ടച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് അതുപോലെ തന്നെ ഈ വീഡിയോക്ക് നമ്മൾ ഫയൽസിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ പാസ്വേഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു പാസ്വേഡ് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അടിച്ചു കൊടുക്കേണ്ടതാണ്. സോ അത്രയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സോ ഒരുപാട് പറഞ്ഞ ലെങ്ത് ആകുന്നില്ല. സോ ഡയറക്റ്റ് നമുക്ക് വീഡിയോ ഇട്ട് പോകാം. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ പിക്സൽ ആപ്പ് നമ്മുടെ ഗൂഗിളിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രൂക്ക്ലിൻ ആണ്. സോ ഈ ഒരു ബ്രൂക്ക്ലിൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഫോൺസിലോട്ട് പോയി. ഫോൺസിലോട്ട് പോയതിന് ശേഷം ഇവിടെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ NCAA എന്ന് പറയുന്നതാണ് ഫോണ്ടിൻ്റെ നെയിം. സോ ആ ഒരു ഫോണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണ്ടാണ്. സോ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് കാര്യങ്ങളെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ NCAA ഫോൺ ഡൗൺലോഡ് ചെയ്ത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ താഴെ സബ് ടെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു പ്രോ വൈറ്റി, അതായത് എൻ്റെ ഫുൾ ചാനലിൻ്റെ ഫുൾ നെയിം ഈ രണ്ട് നെയിമാണ്. സോ അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിനും ഒരു ചെറിയൊരു ഫോണ്ട് കാര്യങ്ങൾ കൊടുക്കുക. ആൻഡ് അതിന് ശേഷം ഈ ഒരു ഇമേജ് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇതാക്കിയതിന് ശേഷം ജസ്റ്റ് അൾട്രയിലിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, അപ്പോൾ അതിനുശേഷം നമ്മുടെ പി എസ് എച്ച് ഓപ്പൺ ചെയ്തു. ആൻഡ് അതിനുശേഷം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ നിങ്ങൾ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുക. അതായത് ഒരു സ്ക്വയർ രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു പിക്സൽസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഫയലിൽ തന്നിട്ടുള്ള എല്ലാ ഫയൽസും നിങ്ങൾ ഇതിനോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഫോണ്ട് നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ടെക്സ്റ്റ് നമ്മൾ നേരത്തെ പിക്സൽ ലാബിൽ ചെയ്തതും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ലോഗോയും ഷീൽഡും പിന്നെ ഒരു സ്റ്റാർ ഫയലും കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഫയലും കൊടുത്തിട്ടുണ്ടാവും. സോ അതെല്ലാം ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇത് നിങ്ങൾക്ക് ആദ്യമേ വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താലും മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടെക്സ്റ്റിന് നമുക്ക് ഗ്രേഡിയൻ്റ് അതുപോലെ തന്നെ കുറച്ച് എഫക്ട്സ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു രണ്ട് ടെക്സ്റ്റും സെപ്പറേറ്റ് ആക്കി, കാരണം നമ്മളത് ഒരുമിച്ചാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് രണ്ട് ടെക്സ്റ്റ് ഞാൻ ഇപ്പം സെലക്ട് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്തു. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെലക്ട് പിക്സൽസ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എസ് ലെയർ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് അതിന് ശേഷം ജസ്റ്റ് ഈ ഒരു പോയിൻറ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ആ ഒരു ടെക്സ്റ്റ് മാത്രം അല്ലെങ്കിൽ ആ ഒരു ലെറ്റേഴ്സ് മാത്രം വെച്ചതിന് ശേഷം ബാക്കിയുള്ള ലെറ്റേഴ്സ് ഞാൻ സെലക്ട് ചെയ്തു. ആൻഡ് അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് എസ് ലെയർ അടിച്ചു. ആൻഡ് മെയിൻ ലെയറിൽ നിന്ന് ആ ഒരു സംഭവം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സോ അതെന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു രണ്ട് ലെയർ രണ്ട് ടെക്സ്റ്റിന് മാത്രം അല്ലെങ്കിൽ രണ്ട് ലെറ്റേഴ്സിന് മാത്രം വേറൊരു കളർ സ്കീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പോൾ നമ്മുടെ രണ്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ രണ്ട് ടെക്സ്റ്റും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതായത് ബിയും എന്നും വേറെ ലെയറിലാണ് വന്നിട്ടുള്ളത്. സോ അത് സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇപ്പോൾ ഞാൻ ആ രണ്ട് ടെക്സ്റ്റും അതുപോലെ തന്നെ സെൻട്രലിൽ വരുന്ന ഒരു നാല് അഞ്ച് ടെക്സ്റ്റും കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അതിനുശേഷം നമ്മുടെ സെൻട്രലിൽ വരുന്ന ടെക്സ്റ്റിനാണ് നമ്മൾ ആദ്യം എഫക്ട്സ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിനകത്ത് ഞാൻ റെഡ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ യെല്ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്ത് നോക്കിയപ്പം റെഡാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ നമ്മളത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തു. ആൻഡ് അതിനുശേഷം ജസ്റ്റ് ആ ഒരു ലെയർ ഫ്രം സെലക്ഷൻ അടിച്ചതിന് ശേഷം താഴെ പോയിട്ട് ആ ലെയർ ക്ലിയർ ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റും ലാസ്റ്റ് ലെറ്റേഴ്സ് പുതിയൊരു ലെയറിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് സെൻട്രി കാണുന്ന ആ ആറ് തൊട്ടുള്ള ലെയേഴ്സ് വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലാസ്റ്റ് കാണുന്ന രണ്ട് ലെറ്റേഴ്സ് കാര്യങ്ങൾ കുറച്ച് വലുതാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് ബിയും എന്നും കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് വെക്കുക എന്നാണ്. ഓക്കെ, സോ അത് ഞാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഇവിടെ സ്പേസിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ന് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം എന്ന് മാത്രം പുതിയൊരു ലെയറിലോട്ട് ആഡ് ചെയ്തു. അതായത് അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ആസ് ന്യൂ ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ലെയറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതിനുശേഷം നിങ്ങളിത് ജസ്റ്റ് കൂട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് അതിനുശേഷം ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസ് കുറച്ചും കൂടെ കൂട്ടുകയാണ്. കാരണം നമുക്ക് ആ ഒരു പ്രോ വൈറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് താഴെ ആഡ് ചെയ്യുമ്പോൾ അധികം വൃത്തികേടില്ലാത്ത രീതിക്ക് പക്ഷേ നല്ല ഭംഗിയിൽ വരുന്ന രീതിക്ക് വേണം. സോ അതുകൊണ്ട് ഞാൻ ബിയും എന്നും കൂടെ കുറച്ചും കൂടെ സൈസ് കൂട്ടിവെക്കുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനും കളർ സ്കീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്.
സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. സോ അതിനായിട്ട് ഈ ഓപ്ഷനിൽ പോവുക ആൻഡ് അതിനുശേഷം സെലക്ട് പിക്സൽസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ആ ഒരു ബിയും എന്നും ആയർ ലെയറിലാണ് നമ്മൾ സെലക്ട് പിക്സൽസ് കൊടുക്കുന്നത്. ആൻഡ് അതിനുശേഷം ഞാൻ ഇവിടെ റെഡ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ റെഡ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്. ഓക്കെ, സോ അതിനുശേഷം ഇവിടെ മൈനസ് മോഡ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ആ ഒരു ബീൻ്റെ എന്നിൻ്റെ പകുതിക്ക് വെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം അടിക്കുക. ട്രാൻസ്ഫോമിൽ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. സോ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മുടെ ഈ ഒരു കളർ സ്കീം കാര്യങ്ങൾ കുറച്ച് ഡാർക്ക് ലോഡ് ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ അതായത് ആ ഒരു ഗ്രേഡിങ് വരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡിന് പകരം നിങ്ങൾ എന്തായാലും യെല്ലോ യൂസ് ചെയ്യുക, കാരണം റെഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗോ ആയിട്ട് മാച്ച് വരുന്നതായിരിക്കില്ല. ഓക്കെ, സോ ഞാൻ ഈ ഒരു സംഭവം ലാസ്റ്റ് മാറ്റുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ലാസ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആദ്യമേ എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത് റെഡിന് പകരം നിങ്ങൾ യെല്ലോ യൂസ് ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ യെല്ലോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു സെൻറ്ററിൽ കാണുന്ന ആ ഒരു വൈറ്റ് ഇതിന് നമ്മൾ കുറച്ച് ഗ്രേഡിങ് കൊടുക്കാനായിട്ട് പോവുകയാണ്. സോ അതിനുവേണ്ടി നേരത്തെ പോലെ തന്നെ മൈനസ് മോഡിലോട്ട് ഇട്ടു. ആൻഡ് അതിനുശേഷം ട്രാൻസ്ഫോം അടിക്കുകയാണ്. ട്രാൻസ്ഫോം അടിച്ചതിന് ശേഷം കുറച്ച് കുറച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടായിരിക്കും. ആൻഡ് അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ കൊടുക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കൈൻഡ് ഓഫ് ഗ്രേഡിങ് ആണ്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക, കാരണം ആ ഒരു രണ്ട് ടെക്സ്റ്റിനും, അതായത് സെൻറ്ററിലത്തെ ടെക്സ്റ്റിന് റെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. സോ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആൻഡ് അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് റെഡിയാക്കണം. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് പിയും ഒയും ടിയും, സോ ഈ ഒരു മൂന്ന് ലെറ്റേഴ്സ്, അതായത് ഇടവിട്ട് നിൽക്കുന്ന മൂന്ന് ലെറ്റേഴ്സ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി അത് സെലക്ട് ചെയ്തു. ആൻഡ് ഈ ഒരു പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെയർ ഫ്രം സെലക്ഷൻ അടിച്ചു. ആൻഡ് ഈ ഒരു ലെയർ അപ്പുറത്തെ ഇതിൽ നിന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് കളയാണ്. ഓക്കെ, അതായത് മെയിൻ ലെയറിൽ നിന്ന് ആ ഒരു പി നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ ആ ഒരു മെയിൻ ലെയറിൽ നിന്ന് ആ ഒരു പി നമ്മൾ കളയും. സോ ആ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു മൂന്ന് ലെറ്റേഴ്സും ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആ ഒരു മൂന്ന് ലെയർ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് പിക്സൽസ് അടിക്കുക. ആൻഡ് ഇവിടെ ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡിന് പകരം യെല്ലോ കൊടുക്കാനായിട്ട് ശ്രമിക്കുക, കാരണം ഞാൻ ആ ഒരു റെഡ് കളർ തെറ്റി കൊടുത്തതാണ്. സോ നിങ്ങൾ എന്തായാലും യെല്ലോ കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ആ ഒരു ലെയറിന് കൂടെ യെല്ലോ കൊടുക്കുക. കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും, കാരണം നമ്മൾ ഈ ഒരു ലെയർ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ഗൗഷ്യം ബ്ലർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അത് കുറച്ചും കൂടെ ഗ്ലോ ചെയ്ത് നിൽക്കുന്ന രീതിക്കാക്കും. സോ മങ്ങി നിൽക്കുന്ന യെല്ലോ ആണെന്നുണ്ടെങ്കിൽ അത് അത്ര കാണാൻ ഭംഗി ഉണ്ടായിരിക്കില്ല. സോ എന്തായാലും നിങ്ങൾ കുറച്ച് ബ്രൈറ്റ് ആയി നിൽക്കുന്ന യെല്ലോ കാര്യങ്ങൾ കൊടുക്കുക. ആൻഡ് അതിനുശേഷം ആ ഒരു ലെയർ കാര്യങ്ങൾ നമ്മൾ രണ്ട് ലെയറും കൂടെ ഒന്നാക്കി, അതായത് നമ്മൾ ആദ്യമേ എങ്ങനെയാണ് എടുത്തത് അതുപോലെ തന്നെ ആ ഒരു ലെയർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മുടെ ആ ഒരു ബിയും പിന്നെ ആ ഒരു മെയിൻ ടെക്സ്റ്റും, അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് ടെക്സ്റ്റും കൂടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു ഷീൽഡ് കൂടെ നിങ്ങൾ നമ്മുടെ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. സോ നിങ്ങൾ ആദ്യമേ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആൻഡ് അതിനുശേഷം നിങ്ങളിത് സെൻറ്ററിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ആൻഡ് നമ്മുടെ ലോഗോ ലെയറിന് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇടുക. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു ഇത് സെൻറ്ററിലോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കളർ മാറ്റണം. കളർ മാറ്റാനായിട്ട് നമ്മൾ എഫക്സിൽ പോയതിന് ശേഷം ടിൻറ്റ് കൊടുക്കുക. നമ്മളിവിടെ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. സോ ഞാൻ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോഗോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗോ വേറെ സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ ഷീൽഡ് വേറെ സ്ഥലത്താണ് നിൽക്കുന്നത്. സോ നമുക്ക് ലോഗോ ഒന്ന് അറേഞ്ച് ചെയ്യണം. ആൻഡ് അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏത് കളർ വേണമെന്നു കൊടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം, കാരണം ഫൈനലിൽ നമ്മളത് ഇതാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കളർ മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇമേജിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തൊരു കളർ എടുത്തിട്ടുണ്ട്. സോ ആ ഒരു കളർ എടുത്തതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു റെഡ് ടെക്സ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ലോഗോയും ഷീൽഡ് യാതൊരു മാച്ചില്ല. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ആദ്യമേ ചെയ്യുമ്പോൾ തന്നെ ഞാൻ റെഡ് കൊടുത്തൊക്കെ നിങ്ങൾ യെല്ലോ കൊടുക്കേണ്ടതാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലോഗോ ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇനി അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റിൻ്റെ പണിയാണ്. സോ ഇനി ടെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലോഗോയ്ക്ക് മാച്ച് ആവുന്ന രീതിക്ക് വെക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ഒരു ലോഗോൻ്റെ സൈസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പെർഫെക്റ്റ് ഇല്ലാത്ത പോലെയാണ് ആ ഒരു ലോഗോ കാര്യങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ പോവാം. പുതിയൊരു എം ടി ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം സെലക്ട് പിക്സൽസ് അടിച്ചതിന് ശേഷം ഈ ഒരു ലെയറിൽ പോയതിന് ശേഷം അത് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം അടിക്കുക അല്ലെങ്കിൽ ഫില്ലടിക്കുക. സോ ഫില്ലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെയർ കാര്യങ്ങൾ ബ്ലാക്ക് കളർ ബാക്കിൽ വരും. സോ ഇനി ട്രാൻസ്ഫോം അടിച്ചതിന് ശേഷം കൂട്ടിയിടുക ഒരു 10-17 ആ ഒരു റേഞ്ചിലിടാം. ആൻഡ് അതിനുശേഷം ഓക്കെ അടിച്ചതിന് ശേഷം ഫില്ല് കൊടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു ടെക്സ്റ്റിന് ഒരു സ്ട്രോക്ക് വന്ന പോലെ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഇതേപോലെ ആ ഒരു ബ്ലാക്ക് ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഫില്ല് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു റെക്റ്റാംഗിൾ ബ്ലാക്ക് കളറിനുള്ളിൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുള്ള പോലെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം ആ ഒരു രണ്ട് ലെയർ കാര്യങ്ങളോട് ഞാൻ മെർജ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഇനി നമ്മൾ ചെയ്യാണ്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് കാര്യം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ചെറുതാക്കി കഴിഞ്ഞപ്പോഴും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലോക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക്
താഴെ നിങ്ങൾക്ക് നാലാമതൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ആൻഡ് ആ ഒരു ലോക്ക് കാര്യങ്ങൾ നിങ്ങൾ മാറ്റുക. ഓക്കെ, ആൻഡ് അതിനുശേഷം നിങ്ങളുടെ കറക്റ്റായ രീതിക്ക് ആ ഒരു സംഭവം ഡ്രാഗ് ചെയ്യുന്നതിന് ശേഷം സൈസ് കറക്റ്റായിട്ട് കൊടുക്കുക. ആൻഡ് ജസ്റ്റ് ഞാനൊന്ന് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അടുത്തത് നമ്മൾ എഫക്ട് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വാർപ്പ് എഫക്റ്റാണ്. സോ ആ ഒരു വാർപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആപ്പ് ക്രാഷ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അത്രയും നേരം ചെയ്ത് ചെല്ലാൻ പോകും. സോ അതിന് മുമ്പ് ഈ ഒരു വാർപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ, സോ അവിടെ വാർപ്പിൻ്റെ അവിടെ സെൻറ്ററിൽ നിങ്ങൾക്ക് ഒരു ആരോ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ അത് ക്ലിക്ക് ഡ്രാഗ് ചെയ്ത് മാലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതായത് സെൻറ്ററിൽ നിന്ന് തന്നെ ആ ഒരു ടെക്സ്റ്റിന് നമുക്കൊന്ന് ചെറിയ രീതിയിൽ കർവ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു രീതിക്ക് നിങ്ങൾ ആ ഒരു കർവ് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനൊരു വാർപ്പ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മുടെ ആ ഒരു പ്രോ വൈറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സബ് ടെക്സ്റ്റ് ഏതാണോ ആ ഒരു ടെക്സ്റ്റിൻ്റെ ലെയർസ് ഒന്ന് വിസിബിൾ ആക്കുക. ആൻഡ് അതിനുശേഷം ആ ഒരു ലെയർ നമുക്ക് ഇതിൻ്റെ താഴോട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതൊന്ന് ചെറുതാക്കിയതിന് ശേഷം ഈ താഴോട്ട് കൊണ്ടുവന്ന് വെക്കുക. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു ലെയറിൻ്റെ പകുതി മറ്റേ ലെയറിൻ്റെ താഴോട്ടാണ് പോയി കിടന്നുണ്ടായത്. സോ അതിനുശേഷം ഞാൻ സൈഡിൽ ആ ഒരു ബാറിൽ പോയതിന് ശേഷം ആ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ലെയർ കാര്യങ്ങൾ വലിച്ച് മേലോട്ട് ഇട്ടു. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിനുശേഷം നമുക്ക് ഇതിനൊരു ഗ്ലോ എഫക്റ്റ് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം താഴത്തെ ലെയർ അതായത് മെയിൻ ലെയർ അല്ല താഴത്തെ ആ ഒരു പ്രോവൈറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ ലെയർ കാര്യങ്ങൾക്ക് ഗൗഷ്യം ബ്ലർ കൊടുക്കുകയാണ്. സോ ഗൗഷ്യം ബ്ലർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ളൊരു അപ്ലൈ ചെയ്യാം, അതായത് നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നുന്ന രീതിക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ 8.5 ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു ലെയർ വീണ്ടും ഒന്നും കൂടെ ഗൗഷ്യം ബ്ലർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലോ എഫക്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ടാവും. പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു ലെയർ ഭയങ്കരമായിട്ട് വിസിബിൾ അല്ല. സോ ആ ഒരു വിസിബിലിറ്റി നമുക്ക് റെഡി ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്യുകയാണ്. സോ കുറച്ച് ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെയർ പക്കിയായിട്ട് വിസിബിൾ ആയിരിക്കും. സോ ഇപ്പോൾ നമ്മുടെ ലെയർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഓൾമോസ്റ്റ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെക്കറേഷനായിട്ട് ഒരു സ്റ്റാർ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ആ ഒരു ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് താഴെ വയ്ക്കുക. സോ ഇത് നിങ്ങൾക്ക് ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഈ ഒരു ലോഗ് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് താഴോട്ട് കൊണ്ടുവന്ന് വരാം. സോ മാക്സിമം നമ്മുടെ ആ ഒരു വി കാണുന്ന രീതിക്ക് കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മേലെ കൊണ്ടുവന്ന് വെച്ചാൽ അത്ര ഭംഗി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു സ്റ്റാറോട് സെൻറ്റർ പ്ലേസ് ചെയ്തു. ആൻഡ് അടുത്ത സ്റ്റാർസിനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് സൈസ് കുറച്ച് വയ്ക്കുക, കാരണം എല്ലാ സ്റ്റാറും മാക്സിമം ഒരേ സൈസിൽ വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് സെൻറ്ററിലത്തെ സ്റ്റാർ സൈസ് കൂടുതൽ ആൻഡ് ഇപ്പുറത്തുള്ള രണ്ട് സ്റ്റാർ സെയിം സൈസ്, പക്ഷേ സൈസ് കുറച്ച് കുറഞ്ഞതായിരിക്കണം. സോ ആ ഒരു രീതിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും. സോ ആ ഒരു രീതിക്ക് ഞാനൊരു 5 സ്റ്റാറാണ് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുള്ളത്. സോ ഗൈസ് ഇപ്പോൾ നമ്മൾ സ്റ്റാറൊക്കെ റെഡി ആക്കിയാൽ അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മെർജ് ഡൗൺ ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്കറിയാം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ് സ്റ്റാർ റെഡി ആക്കിയത്. സോ ഇപ്പം നമ്മളെല്ലാം മെർജ് ഡൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഇനി നമുക്ക് ഈ ഒരു ലോഗോ എല്ലാം മെർജ് ഡൗൺ ചെയ്തതിന് ശേഷം ഇതിനെ ഒരു സ്ട്രോക്ക് കാര്യം കൊടുക്കണം. സോ ഗൈസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഒരു റെഡ് കളർ മാറ്റിയപ്പോൾ ഒരു യെല്ലോയിഷ് കളർ കൊടുത്തിട്ടുണ്ട്. കാരണം അത് ലോഗോ ആയിട്ട് മാച്ചിങ് ആയിട്ടെങ്കിൽ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു യെല്ലോയിഷ് കളർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കൂടെ മെർജ് ഡൗൺ ചെയ്യുക. മെർജ് ഡൗൺ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ലോഗോയ്ക്ക് കുറച്ച് സ്ട്രോക്ക് കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സോ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ താഴെ മെർജ് ഡൗൺ ഇങ്ങനെ അടിച്ചടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം മെർജ് ചെയ്യാനായിട്ട് പറ്റും. സോ ഗൈസ് ഇപ്പോൾ അത് മെർജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് പിക്സൽസ് കൊടുക്കുക. ആൻഡ് ആ ഒരു മെയിൻ ലെയറിൽ നിന്ന് സെലക്ട് പിക്സൽസ് കൊടുത്തതിന് ശേഷം താഴെ പോയി എക്സ്ട്രാക്ട് ചെയ്യുക, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എക്സ്ട്രാക്ട് ചെയ്യുക. ആൻഡ് അതിനുശേഷം ട്രാൻസ്ഫോം അടിച്ച് കൊടുക്കുക. ഓക്കെ, സോ ട്രാൻസ്ഫോം അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുക. സോ ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ലോഗോയ്ക്ക് ചുറ്റും കാണുന്ന ആ ഒരു വൈറ്റ് ലെയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം കുറച്ച് ട്രാൻസ്ഫോം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത് ഓപ്ഷനിലാണ്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പോയിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോ പോയിൻ്റർ അടിക്കുക. ആൻഡ് അതിനുശേഷം പോളിഗൺ സെലക്ഷൻ ടൂൾ എടുക്കുക. ആൻഡ് ഈ ഒരു രീതിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് അതിനുശേഷം ആൻഡ് ഓപ്ഷനിൽ പോയതിന് ശേഷം ഫില്ല് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് കിട്ടും. സോ ഞാനിത് മെയിൻലി പോയിൻ്റ് ചെയ്യുന്നില്ല, കാരണം ഇത് നമ്മൾ ജസ്റ്റ് ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നതാണ്. കാരണം അത് മെയിൻലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം അധികം വേസ്റ്റ് ആവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പം മാക്സിമം അങ്ങനെയൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു പോയിൻറ്റ് ചെയ്ത ഭാഗവും പോയിൻറ്റ് ചെയ്യാത്ത ഭാഗവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിനുശേഷം ഈ ഒരു ലെയർ അതായത് മെയിൻ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഒരു 3 ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിൽ ഒരു ലെയർ നിങ്ങൾ ഈ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എന്നിട്ട് മെയിൻ ലെയറിൻ്റെ താഴോട്ട് വലിച്ചിടുക. ആൻഡ് അടുത്ത ലെയർ എന്ന് പറഞ്ഞ വെച്ചാൽ ടിൽറ്റ് ചെയ്തതിന് ശേഷം നെയിം മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക. കറക്റ്റ് ഞാൻ വീഡിയോക്കകത്ത് കാണിക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് വരുന്നുണ്ടാവും. ഓക്കെ,
സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഒരു രണ്ട് ലെയർ കാര്യങ്ങൾ ഇനി മെർജ് ചെയ്ത് കൊടുക്കുക. സോ മെർജ് ചെയ്യാനായിട്ട് ഈ ഒരു ലെയർ ഓപ്ഷനിൽ പോയതിന് ശേഷം മെർജ് ഗ്രൗണ്ട് കൊടുത്താൽ മതി. ആൻഡ് നമ്മൾ നേരത്തെ ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഗ്രേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലെയർ നിങ്ങൾ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ആൻഡ് ഇനി നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് രണ്ട് ഇമേജ് മെർജ് ചെയ്ത ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ആൻഡ് അതിനുശേഷം നമ്മുടെ എഫക്സിൽ പോയതിന് ശേഷം നമ്മുടെ ഡയറക്ഷണൽ ബ്ലർ കൊടുക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ആംഗിളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ 20 ബ്ലർ കൊടുത്തതിന് ശേഷം ഒരു 38 അല്ലെങ്കിൽ ഒരു 40 ആ ഒരു രീതിക്ക് നമ്മുടെ ആംഗിൾ കൊടുക്കാം. സോ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല. ഓക്കെ, ആൻഡ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലെയർ കാര്യങ്ങൾ കൂടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒരു ലെയർ കാര്യങ്ങൾ കൂടെ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ലീനിയർ ഡോട്ട് ചെയ്യുക, അതായത് ഓവർലേ കൊടുത്തതിന് ശേഷം ലീനിയർ ഡോട്ട് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ടിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് യെല്ലോ ആക്കി കൊടുക്കണം. സോ യെല്ലോ ആക്കി കൊടുക്കുക. ഓക്കെ, സോ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ലോഗോൻ്റെ വർക്ക് കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. സോ ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം മിറർ അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന രീതിക്ക് കൂടെ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലോഗോൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓപ്ഷനലായിട്ടുള്ള കാര്യങ്ങളാണ്. സോ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതിനുവേണ്ടി നമ്മുടെ മെയിൻ ലോഗോ ലെയർ നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ആൻഡ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ താഴോട്ട് വലിച്ചിട്ടു. സോ അതിനുശേഷം നമ്മുടെ എഫക്സിൽ പോയതിന് ശേഷം ഗ്ലോ കൊടുക്കുകയാണ്. സോ ഗ്ലോ കൊടുത്തിട്ട് യെല്ലോ കളർ സെലക്ട് ചെയ്തു. ആൻഡ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന സെറ്റിങ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ റെഡി കഴിഞ്ഞാൽ നമ്മുടെ ലോഗോൻ്റെ ചുറ്റും ഒരു ഗ്ലോ വരുന്ന പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിനുവേണ്ടിയാണ് ആ ഒരു ലെയർ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് ആ ഒരു എഫക്ട്സ് കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത്. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ലെയറിൽ പോവുക. ആൻഡ് ഇതിന് നമ്മൾ ചെറിയൊരു ഫെയ്ഡ് എഫക്റ്റ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. സോ ഫെയ്ഡ് കൊടുത്തു. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ നാലാമത് കാണുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് കുറച്ചൊന്ന് വലിച്ച് ഡ്രാഗ് ചെയ്ത് ഈ ഒരു രീതിക്ക് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഫെയ്ഡ് എഫക്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ടാവും. അതായത് സെൻറ്ററിൽ ലോഗോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഫെയ്ഡ് വരും. സോ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്ലിറ്ററിൻ്റെ ഒരു ലെയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലെയറിനെ കൂടെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ എല്ലാം അതുപോലെ തന്നെ ഫെയ്ഡായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ചെയ്യേണ്ട പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഈ ഒരു ലെയറിൻ്റെ ഒരു എം ടി ലെയർ ക്ലിക്ക് ചെയ്തു സെലക്ട് ചെയ്തു. ആൻഡ് അതിനുശേഷം നമ്മൾ ഞാൻ കാണുന്ന പോലെ ഒരു ലെയർ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ആ ഒരു ലെയർ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഇത് ഓപ്ഷനിലാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ആൻഡ് നമ്മൾ മേലോട്ട് വലിച്ചിട്ടു. ഓക്കെ, ആൻഡ് അതിനുശേഷം ജസ്റ്റ് ഓവർലേ കാര്യങ്ങൾ കൊടുക്കുകയാണ്. സോ മാക്സിമം ഓവർലേ കൊടുക്കാതെ നോർമലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കളർ ഡിഫറൻസ് കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. ആൻഡ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓവർലേ കാര്യങ്ങൾ കൊടുത്തു. ആൻഡ് അതിനുശേഷം ഈ ഒരു ലെയർ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ടിൽറ്റ് ചെയ്തതിന് ശേഷം വലുതാക്കി കൊടുക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ ആ ഒരു ലോക്ക് മാറ്റിയതിന് ശേഷം ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലെയർ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. സോ രണ്ട് പോയിൻറ്റും സെൻട്രല് വരുന്ന രീതിക്ക് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗോ പെർഫെക്റ്റ് ആയിരിക്കില്ല. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മളിങ്ങനെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ നോർമലി കൊടുക്കും മിക്കതും. കാരണം ആ ഒരു ലെയർ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നോർമലി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ലീനിയർ ഡോട്ട് കൊടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് കാര്യങ്ങൾ കുറച്ച് കൊടുക്കുക. ഓക്കെ, സോ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെയർ കാര്യം സെറ്റാണ്. സോ ഇനി നിങ്ങൾക്ക് എല്ലാം മെർജ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗോ കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ വീഡിയോ അത്യാവശ്യം ലെങ്ത് ചെയ്യുന്ന അറിയാം. കാരണം നമുക്ക് ഒരുപാട് ടോപ്പിക് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കവർ ചെയ്യണം. സോ അതുകൊണ്ടാണ് വീഡിയോയിൽ സ്പീഡിൽ പറഞ്ഞിട്ട് പോയിട്ടുള്ളതും അതുപോലെ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുള്ളതും. സോ ഈ ഒരു വീഡിയോൻ്റെ ഫയൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ അത് കാണാൻ ഡൗൺലോഡ് ചെയ്യുക. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കിട്ടലുമായിട്ടുള്ള വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ. ആൻഡ് ഈ ഒരു ഫയൽ സേവ് ചെയ്യാനുള്ള കാര്യം കൂടെ മറന്നുപോയി. സോ അത് സേവ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.